നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ എങ്ങും എത്താതെ അവസാനിക്കാൻ സാധ്യത കർണാടകം കയ്യൊഴിഞ്ഞ ശിരൂർ ദൌത്യത്തിൽ നിന്ന് കേരളവും പിന്മാറുന്നു എന്നാണ് സൂചനകൾ ശിരൂർ സന്ദർശിച്ച കേരള കാർഷിക സർവകലാശാലയുടെ സാങ്കേതിക വിഭാഗം ദൌത്യം വിജയിപ്പിക്കാനാവില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് തൃശൂർ ദുരന്ത നിവാരണ സമിതി അധ്യക്ഷൻ കൂടിയായ കളക്ടർക്ക് വ്യാഴാഴ്ച കൈമാറി ശിരൂരിൽ മണ്ണിടിഞ്ഞ ഗംഗാമലി നദിയിൽ കാണാതായത് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന ഉൾപ്പെടെ മൂന്നുപേരെയാണ് അർജുനോടിച്ച് ലോറിയും പുഴയുടെ ആഴങ്ങളിലുണ്ട് പതിമൂന്ന് ദിവസം കർണാടക സർക്കാരും നാവികസേനയും തെരച്ചിൽ നടത്തിയിട്ടും കണ്ടെത്താനായിട്ടില്ല മുങ്ങൽ വിദഗ്ധരും പരാജയം സമ്മതിച്ച് മടങ്ങിയിരുന്നു എന്നാൽ കേരളം തെരച്ചിൽ തുടരുമെന്ന നിലപാടെടുത്തിരുന്നു ഇതോടെയാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കേരള കാർഷിക സർവകലാശാലയുടെ സാങ്കേതിക വിഭാഗത്തെ ഷിരൂരിലേക്ക് അയച്ചത് കാർഷിക സർവകലാശാല സാങ്കേതിക വിഭാഗം വിദഗ്ധരായ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ എ ജെ വിവിൻ പുഴക്കൽ അഗ്രികൾച്ചറൽ വി എസ് പ്രതീഷ് കോഴിക്കോട് മേഖലാ ഓപ്പറേറ്റർ നിധിൻ തൃശൂർ എ ഡി എം മുരളി എന്നിവരടങ്ങിയത് സംഘമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് പുഴയുടെ ആഴവും ഒഴുക്കും പരിശോധിച്ച സംഘം ഉത്തര കർണാടക ജില്ലാ ഭരണകൂടവുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ണ് നീക്കം ചെയ്ത് അർജുന്റെ ലോറി പുറത്തെടുക്കുക അസാധ്യമാണ് എന്ന നിലയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് പുഴയിൽ മണ്ണ് നീക്കാൻ ചെയ്യാനുള്ള യന്ത്രം നിലനിൽക്കാനാവില്ല എന്നാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാണ് വിവരം വയനാട് വൻ ദുരന്തം നേരിട്ട സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ദൌത്യം ഉപേക്ഷിക്കാനാണ് സാധ്യത അതിനിടെ അർജുന്റെ ഭാര്യയ്ക്ക് ജോലി നൽകുമെന്ന് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് ഭാരവാഹികൾ അറിയിച്ചു കാണാതായ അർജുന്റെ കുടുംബത്തിന്റെ ഏക ആശ്രയം ആ യുവാവായിരുന്നു ആ കുടുംബം അനാഥമായി അർജുൻ തിരിച്ചു വരുമെന്ന ഇനി പറയാനും ആവില്ല അർജുന്റെ ഭാര്യ വിദ്യാഭ്യാസ സമ്പന്നയാണ് ഈ സാഹചര്യത്തിലാണ് ജോലി കൊടുക്കാൻ സിറ്റി ബാങ്ക് സന്നദ്ധമാകുന്നത് ഇക്കാര്യത്തിൽ സഹകരണ നിയമ സർക്കാർ പ്രത്യേകമായി ഇളവ് അനുവദിക്കുകയാണ് എങ്കിൽ ജൂനിയർ ക്ലർക്ക് തസ്തികയിൽ കുറയാത്ത ഒരു തസ്തികയിൽ അർജുന്റെ ഭാര്യയ്ക്ക് നിയമനം നൽകാനാവുമെന്നും ബാങ്ക് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൂടാതെ വയനാട് ചൂരൽമലയിൽ മലയിൽ പ്രകൃതി ദുരന്തത്തിൽ ഭവനരഹിതരായവരിൽ പതിനൊന്ന് കുടുംബങ്ങൾക്ക് സൗജന്യമായി വീട് വെച്ച് നൽകുമെന്നും ബാങ്ക് ഭാരവാഹികൾ അറിയിച്ചു ഭവനരഹിതരായർക്കുള്ള പുനരധിവാസത്തിനായി അധികാരികളോ സ്വകാര്യ സ്ഥാപനങ്ങളോ വ്യക്തികളോ സൗജന്യമായി നൽകുന്ന സ്ഥലത്ത് ഗ്രാമപഞ്ചായത്ത് നിർദ്ദേശിക്കുന്ന പതിനൊന്ന് കുടുംബങ്ങൾക്കാണ് സിറ്റി ബാങ്ക് വീട് വെച്ച് നൽകുക സർക്കാരിന്റെ അനുമതിക്ക് വിധേയമായിട്ട് ായിരിക്കും ഇത് ഓരോ വീടിനും അഞ്ചു ലക്ഷം രൂപ വീതം ബാങ്ക് ചെലവഴിക്കും ചാത്തമംഗണത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുമായി ആലോചിച്ച് വയനാടിന്റെ പ്രകൃതിക്ക് ഇണങ്ങുന്ന വിധം വീടുകൾ രൂപകൽപ്പന ചെയ്യും നൂറ്റി ഇരുപത് ദിവസത്തിനകം പണി പൂർത്തിയാക്കി കൈമാറും സർക്കാരിന്റെ ഏതെങ്കിലും സഹായ പദ്ധതിയുടെ ഭാഗമായി ഈ ദൌത്യം ഏറ്റെടുക്കാനും ബാങ്ക് തയ്യാറാണെന്നും ഭാരവാഹികൾ അറിയിച്ചു